ഹലോ യെസ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവർക്കും പോകുന്ന സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. അതായത് ഓണം ആയതുകൊണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകത്ത് ദൂരം മാത്രമുള്ള ഒരു സ്പോട്ടാണ്, നേരെയാണ്. അപ്പോൾ നമ്മുടെ മുടകൂർപ്പാറ ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിഞ്ഞ് അടുത്ത് ഉടനെ ഒരു ലെഫ്റ്റാണ്, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ തിരിഞ്ഞു വരുമ്പോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ജമന്തി പൂത്തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരു കുറച്ചേരം ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുടുംബശ്രീയുടെ ഒരു ഇതിലുള്ള ഒരു കൃഷിയാണ്, പുഷ്പ കൃഷി. കാണാനൊക്കെ നിറയെ ആൾക്കാരുണ്ട്. ഇത് ഒരു കുടുംബശ്രീ അല്ല, ഒരു ഒരുപാട്, അതായത് കുടുംബശ്രീയുടെ കുറെ വാർഡുകൾ അല്ല, ഒറ്റ വാർഡ് തന്നെ 16-ാമത്തെ വാർഡ്. എന്തോ കുറണ്ടിവിള വാർഡ്, കുടുംബശ്രീ കുറണ്ടിവിള വാർഡാണ് ഇതിന്റെ പിന്നെ. വാവ് ഗൈസ്, നമ്മുടെ ജമന്തി തോട്ടത്തിലേക്ക് കാണാൻ പോകുമ്പോ അല്ല, കാണാൻ വന്നവരുടെ ഒരു തിരക്കാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? അതായത് പച്ചക്കറിയൊക്കെ, അതിന് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇനി അകത്തൊക്കെ പോകാൻ വേണ്ടി പോവുകയാണ് അല്ലേ? വാരാശ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്. നല്ല ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഗൈസ്, ഇവിടെ ഊഞ്ഞാലുണ്ട്, ഓണൊക്കെ അല്ലേ, അതുകൊണ്ട് ഊഞ്ഞാലൊക്കെ കെട്ടിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ആരുടെ കൊണ്ടോ പ്രകാശം നിറച്ചുണ്ട്, നിറച്ചുണ്ട്, ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അത് മാത്രമല്ല, വേറെ ജമന്തി മാത്രമല്ലാതെ വേറെ കുറെ ചെടികൾ ഇവിടെ വെച്ചിട്ട് എന്റെ പേരറിയത്തില്ല. നല്ല രസമുണ്ട് പക്ഷെ കാണാനായിട്ട്. ഈ ഒരു പൂവുണ്ട്, പക്ഷേ അത്തയുടെ എടുക്കണ പൂവല്ലേ ഇത്, അവര് ഡെക്കറേഷന് വേണ്ടി ഇതെടുക്കോടാ അത്തയുടെ. ഓ, ഈ പൂ എടുക്കും. അപ്പൊ ആയിരിക്കും, പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതേപോലെ ഇതൊക്കെ മറ്റേ ഇതല്ലേ ഓർക്കിടാ അല്ല, എന്തോ അങ്ങനെ പറയും, പലതരം അങ്ങനെ വെറൈറ്റി ചെടികൾ, പുഷ്പങ്ങൾ. സംഭവം സംഭവം പറഞ്ഞ ഇവരുടെ ഒരു കുടുംബശ്രീയുടെ ഇതില് അവര് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. കാഴ്ചകളൊക്കെ കണ്ട് നടക്കാണ്. എനിക്ക് റയറാണ്, അത് നുള്ളാനും പിച്ചി ഇടാനൊക്കെ കുറച്ച് പാടായോണ്ട് ഇവിടെ അവർ കുറച്ച് നട്ടിട്ടുള്ളൂ. സംഭവം എന്തെന്നറിയാമോ, ഇവിടെ സംഭവം കുറവ്. ഇപ്പൊ 10-8 സീസൺ ആയതുകൊണ്ട് നിറഞ്ഞ്, സത്യം പറഞ്ഞ ഇവിടെ മൊത്തം നിറഞ്ഞു നിന്നതാണ് ഗായ്സ്. ഇവിടെ വില കുറവെന്നാണ് പറയണത്, 70 രൂപ കിലോയ്ക്ക്. ഇവിടെ മൊത്തം നിറച്ചു നിന്നതാണ്. ഇപ്പം അത്ത ഇപ്പൊ ഇന്ന് എത്ര അത്തമായി, ഇവർ ഇവിടെ ഇത് ഇങ്ങനെ പറിച്ച് വിൽക്കണുണ്ട്. അതന്നെ, അതുകൊണ്ടാണ് ഇപ്പം കുറവ്. കുറവിടെ ഇതെന്തോ, ഇത് ഏതെന്നറിയാമോ, മറ്റേ വെള്ള ജമന്തിയുടെ, വെള്ള ജമന്തി അല്ല, എന്റെ പേരെന്തോ വെള്ള പൂണ്ടല്ലോ തോന്നിക്കണ്ട, അതിന്റെ എന്റെ വെള്ള ജമന്തി എന്നല്ല പറഞ്ഞ, വേറെന്തോ പേരാണ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാം. അത് കുറവാണ് കേട്ടോ ഇവിടെ. ഇത് അല്ല, ഇത് മുട്ട വന്ന് നിക്കുന്നതേ ഉള്ളു ആ പൂ. വേണ്ട, തിരുവോണത്തിന് തിരുവോണമാക്കാൻ പൂക്കും തോന്നുന്നു. ഇവിടെ സംഭവം നിറഞ്ഞ നിൽപ്പുണ്ട് കാണാനായിട്ട്, ഭയങ്കര രസം. ഇത് ഫുള്ള് ഓറഞ്ച് ജമന്തിയാണ്. നമ്മൾ വർണ്ണ വഴിക്ക് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാണ് ഒരു കുത്ത് കയറ്റം പോലും, ആ വർണ്ണ വഴിക്ക് മഞ്ഞ കൂടുതൽ മഞ്ഞാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും കൂടുതൽ ഓറഞ്ചാണ്. രാശേ നമ്മക്കൊള്ളല്ലേ ഗൈസ്, ഇത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഗൈസ് കാണാനായിട്ടൊക്കെ. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടോ? ഇത് കരനെല്ല്. ഓ, കരനെല്ല്, കരനെല്ല് നെല്ലൊക്കെ വന്നിപ്പുണ്ട് ഗൈസ്, കുറച്ച് നിപ്പുണ്ട്. അവര് ഇതിന്റെ കൂടെ ഒന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു എന്താ പറയാ, ഇപ്പൊ ഒരു
അടുത്ത വർഷം ഒരു ഗംഭീരം കാര്യമാണ് അവർ ചെയ്തത്. തരിശ് ഭൂമിയെ അല്ലേ ഇത് അങ്ങനെ പറയുന്നത്, അവിടെ എഴുതി വെച്ചിരുന്നത് തരിശ് ഭൂമി. അവര് സ്ഥലം മൊത്തം ഉപയോഗ ശൂന്യമായിട്ട് കിടന്ന കുറെ സ്ഥലമാണ്, അതാണ് അവര് ഇങ്ങനെ അവര് കൃഷിക്ക് വേണ്ടിയിട്ട് അവരെ എടുത്ത് ജമന്തി തോട്ടമാക്കി മാറ്റി. നല്ലൊരു വരുമാന മാർഗമാണ്, നല്ലൊരു കാഴ്ച നൽകുന്നൊരു ഇതാണ്. ഇവിടെ എല്ലാം മിക്സ് ചെയ്താണ് മിക്സഡ് ആർട്ടാണ് നിൽക്കുന്നത്. മഞ്ഞയും ഓറഞ്ചും, മഞ്ഞയും ഓറഞ്ചും രണ്ടും ഉണ്ട്. ഇതുവരെയാണ് പോകാൻ അത്ത ഇടാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു പൂവാണ് ഈ ജമന്തി. ജമന്തിയും രണ്ട് ഈ രണ്ടായിരത്തി ജമന്തി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ജമന്തി എന്ന് പറയുന്നത്. അതായത് ഇതുവരെ ഉള്ളു, ഇവിടെ എന്റെ ആണ് ഇതുവരെ ഉള്ളു. ഇതുവരെയാണ് കാണാറ് നിറയെ ബട്ടർഫ്ലൈ ഒക്കെ നിറയെ ഉണ്ട് ഇവിടെ. ഭയങ്കര രസമുണ്ടല്ലേ ഗൈസ്, ഒരു പറ്റം ബട്ടർഫ്ലൈ നിറയെ ഈ പൂക്കളുടെ ഇടയിൽ പറഞ്ഞു. പക്ഷെ കാണാൻ പറ്റത്തില്ല ഫോണിൽ, പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇഷ്ടംപോലുണ്ട് ഈ പൂക്കെ. അവര് പറിച്ചോണ്ട് പോയി അത്തന്നതിന് മുമ്പ് വന്ന് കാണുക. ഓണം കഴിയുമ്പോ തീരുമല്ലോ, തിരുവോണം വരെയൊക്കെ ഉള്ളു, അത് കഴിഞ്ഞ പിന്നെ ആവശ്യമില്ലല്ലോ. ഇപ്പോഴും തന്നെ ഇത് സത്യം പറഞ്ഞാൽ വരാന്ന് വിചാരിച്ചിരുന്ന ദിവസം കുറച്ച് മാറിപ്പോയി. പക്ഷെ ആ ആദ്യമേ വന്നിരുന്നെങ്കിൽ ഇവിടെ നിറയെ നിന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. അത് അത് പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഡേറ്റ് ഇത്രയായോണ്ട് അത്തത്തിന് അവർ കുറെ പറിച്ച് കുറെ ഒക്കെ കൊണ്ടുപോയി ഇട്ടു അല്ലേ. നമ്മളെ ഈ ഒരു ജമന്തി പാടത്തിലേക്ക് തോട്ടത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് വരുന്ന സമയത്ത് തന്നെ അവിടെ രണ്ട് സൈഡിലും മലക്കറി, അത് വെള്ളരിക്ക പടവലം പോലുള്ള ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഇതിനകത്ത് തന്നെ കൃഷി ചെയ്യുന്നതാണ്. ഇവിടെയും അവിടെ നമ്മൾ ആ നേരെ കാണുന്ന ആ ഒരു പേര പോലെ ഷെഡ് പോലെ കിട്ടിയില്ലേ, അതിനകത്ത് ഈ പശു വളർത്തലും ഈ ഒരു മലക്കറി കൃഷിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതും കുടുംബശ്രീയുടെ തന്നെ ഇതിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുമല്ലോ. അതെ അതെ, ഇവിടെ രാത്രിയും നല്ലൊരു വൈബ് ഫീൽ ആണ്, കാരണം ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ചേട്ടന്മാരോട് ഡ്രോണൊക്കെ വരുത്തുന്നതിന്റെ പുറത്തുനിന്നതിന്റെ വിഷയം എടുക്കാനായിട്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് വൈകിട്ടോ നാളെയോ ഒക്കെ ചിലപ്പോ അതും ഇൻസ്റ്റയിലൊക്കെ പ്രതീക്ഷിക്കും. അപ്പൊ നമ്മൾ കണ്ട ഈ രണ്ട് പൂക്കൾ രണ്ട് സൈഡും നട്ടിരിക്കുന്ന നിറയെ മഞ്ഞ ജമന്തിയാണ്. നല്ല രസമുണ്ട് ഇവിടെ. ഈ ഇവിടെ ഇടകലർത്തി നിർത്തി അതിക്രമിച്ച് അകത്ത് പ്രവേശിക്കരുത്, ദയവായി പൂക്കളിൽ തുടരുത്, അകത്ത് കയറി ഫോട്ടോ എടുക്കരുത്. അതെ അതെ, ഈ ലൈനിൽ നിന്ന് ഈ അതായത് ഈ വഴിയിൽ നിന്ന് മാത്രമേ നടന്നു പോകാവൂ, ഫോട്ടോ എടുക്കാവൂ. നമ്മള് ആദ്യം നേരെ താഴെ പോയതാണ്, പക്ഷെ ഈ മുകളിൽ ഇവിടെ തന്നെ നല്ല രസത്തിന് ഇങ്ങനെ നിറഞ്ഞ് രണ്ട് സൈഡും നിറഞ്ഞ് നിപ്പുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര രസമുണ്ട്. ഒരു 10 രൂപ വെറും ടിക്കറ്റ് കൊടുത്തിട്ട് ഇത് അത്യാവശ്യം നല്ല വർത്താണ്, നല്ല വർത്തായിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്ക് അവിടെ പോയിട്ട് കറങ്ങി അതിന്റെ മുകളിൽ കേറാം. അവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, അതിന്റെ ടോപ്പിക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷി കാഴ്ച പോലെ നമുക്ക് കാണാവുന്ന വ്യൂ ആയിരിക്കും. നമ്മൾ എന്തായാലും കറങ്ങി അതുവഴി കറങ്ങി അതിനകത്ത് കയറി കാണിച്ചു തരാം. എന്നെ ഊഞ്ഞാലാട്ടി ഊഞ്ഞാലാട്ടി വയ്യ ഇനി ഞാന് ഞാൻ മോളി കയറണേ, ഞാൻ മോളി പോണേ. അപ്പൊ രാശോടെ ഒന്ന് ഊഞ്ഞാലാടാട്ടെ, ഞാൻ അതിന്റെ ടോപ്പിലേക്ക് പോയി കേറിട്ട് നിങ്ങക്ക് ഒരു പക്ഷി കാഴ്ച കാണിച്ചു തരാം, ഒരു അതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏസ് അങ്ങനെ ഞാൻ നടന്ന് 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 ടോപ്പിലെത്തി. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കിടിലം വ്യൂ ആണ് ഗേസ്, സൂപ്പർ. മഞ്ഞയും ചുമ മഞ്ഞയും ഓറഞ്ച് നിറച്ച് കളർഫുൾ ആയിട്ടുള്ളൊരു ജമന്തി തോട്ടം. നമ്മളിപ്പോ നിൽക്കുന്നത് സൂര്യകാന്തി തോട്ടത്തിൽ. ജമന്തി സൂര്യകാന്തത്തിൽ, സൂര്യകാന്തി തലേന്ന് പോയി, സൂര്യകാന്തി കാണാൻ പോയി. ജമന്തി തോട്ടത്തിന്റെ മുകളിലാണ് നമ്മുടെ ചുറ്റും ജമന്തി തോട്ടമാണ്. കൂടുതലും മഞ്ഞയാണ് നിൽക്കുന്നത്, ഇടയ്ക്ക് മുറക്കൊക്കെ ഓറഞ്ചും ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര കിടില ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഭയങ്കര ഒരു നല്ലൊരു കാഴ്ച. നമ്മള് പൂന്തോട്ടമൊക്കെ കണ്ടിട്ട് ജമന്തി തോട്ടം എക്സ്പീരിയൻസ് ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെ 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 ഗേസ്, അപ്പൊ നമ്മളങ്ങനെ ജമന്തി തോട്ടമൊക്കെ കണ്ടിട്ട് അങ്ങനെ മാക്സിമം ഈ തോട്ടം സന്ദർശിക്കാൻ വരുന്നവര് തിരുവോണത്തിന് മുന്നേ എങ്കിലും വരിക, എങ്കിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ കാണുമല്ലേ എന്നറിയത്തില്ല, കാരണം തിരുവോണം വരെ പോകുന്ന ആവശ്യമുള്ളൂ. ജമന്തി കൊറേ ഒരു എന്താ പറയാ, മറ്റേ എന്തോ വനിതാ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഒരു സംഭവമാണ്. അവർക്കൊരു എല്ലാവരുടെയും ഓരോ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പേര് ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും കുറെ പേരുടെ ഒരു കുറെ വീട്ടമ്മമാരുടെ ഒരു വലിയൊരു ഇതാണ് അല്ലേടാ. നമ്മളപ്പോ ജമന്തി തോട്ടത്തോട് വിട പറയുകയാണ്, വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നുണ്ടല്ലേ. അതെ അതെ അതെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം.